നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മോഹത്തിൻ്റെ ഒരു ഉറവിടം അന്വേഷിച്ചിട്ട് പോവുകയായിരുന്നു. നമ്മളേറെ വന്നു. വന്നപ്പോൾ നമ്മൾ നിർത്തിയത് ഈ നമ്മുടെ ശരീരഘടനക്കകത്ത് തന്നെയുള്ള ശക്തേയവും ശൈവവുമായിട്ടുള്ള രണ്ട് ശക്തിവിശേഷം, ആ വിശേഷവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരവേയാണ് ഒരു വളരെ നിർണായകമായൊരു ഒരു 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 പോയിന്റിൽ വെച്ച് നമ്മൾ നിർത്തിയത്. അതുവഴി തന്നെ പോകാം സ്വാമി. തീർച്ചയായും. അതായത് ആഹാര നീഹാരാദികൾ കഴിഞ്ഞാൽ അടുത്ത മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം, സ്വാഭാവികമായ ആവശ്യം മൈഥുനമാണ്. അത് ഒരു സ്ത്രൈണ താല്പര്യം, ഒരു പൗരുഷ താല്പര്യം ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. അത് ഭാവനയിൽ, ക്രിയയിൽ, ശബ്ദത്തിലൊക്കെ കിടക്കുന്നുണ്ട്. പറയൂ സ്വാമിജി. അതായത് ദൈവസങ്കല്പങ്ങൾക്ക് പൂജാദികൾ മുതലായ വരുമ്പോൾ അതൊരു ക്രിയാപദ്ധതിയാണ്. അതെ അതെ. ബിംബാരാധനയും മറ്റും മറ്റും മറ്റും. മറ്റത് ഭാവനാപ്രധാനമാണ്. ഭാവനാപ്രധാനമായ ഒന്നിന് ക്രിയയുടെ അംശം നൽകുക എന്ന് വരുമ്പോഴാണ് ശാക്തേയ സംഭവങ്ങളായ ഇതിവൃത്തങ്ങളിലേക്ക് മാനവ മനസ്സ് പോകുന്നത്. ഭാവനാപ്രധാനമായി ചാരുതയോടെ തീരണമെങ്കിൽ തനിക്ക് വെളിയിലൊരു വസ്തുവിൻ്റെ ആവശ്യം വേണ്ടാതിരിക്കണം. ഒരു വല്ലാത്തൊരു പെട്ടെന്നൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു 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 കാര്യമാണ് സ്വാമി. തീർച്ചയായും. എനിക്ക് എന്നിൽ സംതൃപ്തനാകണം ഏതെങ്കിലും കാര്യത്തിൽ, ആഹാരത്തിൽ എനിക്ക് എന്നിൽ സംതൃപ്തനാകണമെങ്കിൽ എൻ്റെ ശരീരത്തിനകത്ത് തന്നെ ആഹാരം ഉൽപ്പാദിപ്പിച്ച് എന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വെളിയിൽ നിന്നൊരാഹാരം ഞാൻ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്വീകരിക്കുന്ന ആഹാരം എവിടെ നിന്ന് സ്വീകരിക്കുന്നുവോ അവിടെ ജഡാത്മികയും ചരാത്മികയുമായ രണ്ട് മനസ്സുകളുണ്ട്. പറയൂ സ്വാമിജി. ഞാൻ അന്നം കഴിക്കാനെടുക്കുന്ന നെല്ലിന് അജരരൂപേണയുള്ള ഒരു മനസ്സുണ്ട്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ടാണ് ജയനെല്ലിൻ്റെ അരിയും അയ്യാറെട്ടിൻ്റെ അരിയും ചെമ്പാവിൻ്റെ അരിയും ഒക്കെ നമ്മുടെ ഉദരത്തിലെത്തി പചിച്ച് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് രൂപാന്തരം സംഭവിക്കുന്നത്. അതുവരെ ജഡാത്മികയായിരിക്കുകയും നമ്മളതുമായി കൂട്ടിമുട്ടുന്നതോടുകൂടി സജീവമായിത്തീരുകയും സക്രിയമായിത്തീരുകയും നമ്മിൽ ദുഃഖത്തിൻ്റെയോ അകാരണമായ കാരണമായ ദുഃഖത്തിൻ്റെയോ സുഖത്തിൻ്റെയോ സംതൃപ്തിയുടെയോ സ്നേഹത്തിൻ്റെയോ പരിലാളനയുടെയോ ഉന്മാദത്തിൻ്റെയോ വിഭ്രാന്തിയുടെയോ ചരിത്രം വിരചിക്കുവാൻ അത് കാരണമായിത്തീരുന്നത് അതിലിരുന്നതും നമ്മുടെ സംയോഗം കൊണ്ട് വളർന്നതും നമ്മിലിരുന്നതും അതിൻ്റെ സംയോഗം കൊണ്ട് വളർന്നതും രണ്ടുമാകാം. ശരിയുണ്ട്. എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു വിത്ത് കിടക്കുന്നു, മഴ പെയ്യുന്നു, അത് മുളക്കുന്നു, അതിന് വല്ലാതെ മാറ്റം വരുന്നു, അവസാനം പുഷ്പങ്ങൾ വരെ ഉണ്ടാകുന്നു, അത് പുറത്ത്. ഇത് നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഒരു യോജിപ്പിൽ നമുക്കകത്തുണ്ടാകുന്ന പരിണാമങ്ങൾ ഇതുപോലെ തന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വാമിജി. സ്വാമിജി പറയുമ്പോൾ അത് മനസ്സിലായി. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നിനെ വെറും വസ്തുക്കൾ ആഹാരത്തിനുള്ളവ എന്ന് പറയുന്ന ഒരു ശാസ്ത്രം നാം ഇന്ന് 10-25 കൊല്ലം പഠിച്ച് വൃഥാവിലാവുക. ഒന്നും പഠിക്കാതെ ആ നെല്ല് വിതയ്ക്കുന്നതിനുള്ള സ്ഥലം ഉഴുതവൻ്റെ മനസ്സ്, ആ നെല്ല് വിത്തായി സൂക്ഷിച്ചവൻ്റെ മനസ്സ്, അത് മുളപ്പിച്ച മനസ്സ്, അതിനിടയിലൂടെ നടന്ന് കളവറിക്കുകയും
വിത്തിടുകയും ചെയ്ത മനസ്സ്. ആശ്രയമായി അതിൻ്റെ പിന്നിലിരിക്കുന്ന ആശ്രയദോഷങ്ങൾ കലർന്ന സങ്കീർണമായൊരു മനസ്സ്. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. അപ്പോൾ വസ്തുവിൻ്റെ ജാതീയമായ, വസ്തുവിന് പിന്നിൽ ആശ്രയമായ രണ്ടു മനസ്സുകളുടെ സമ്മേളനം ആഹാരത്തിലൂടെ വന്നു ചേരും. അതിൽ വെണ്ടയ്ക്കയാണ് കൂടുതൽ കഴിക്കുന്ന ഒരു പുരുഷൻ എന്ന് വിചാരിക്കുക, ബീജശക്തി കൂടും. കുട്ടികളുണ്ടാകാത്തവർക്ക് പഴയ അമ്മമാർ വെണ്ടയ്ക്ക കണ്ടമാനം കൊടുക്കും, വികാരങ്ങൾ വേഗം ഉണ്ടാവും. വികാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അമ്മമാർക്ക് ആഗ്രഹമുണ്ട് അവരെ വൈകാരികമായൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവർ നല്ല നാടൻ വെണ്ടയ്ക്കയായി പിടിക്കും. കുട്ടികൾക്ക് ധാരാളം തേങ്ങ, വെടല എന്ന് പറയും, നല്ല വിളഞ്ഞ തേങ്ങയല്ല, കരിക്ക്, നല്ല ഉറച്ച കരിക്ക്. അത് ചീകിയെടുത്തോ കൊത്തിയെടുത്തോ ശർക്കരയും ചേർത്ത് കൊടുക്കും. കുറെ ചടയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇത്ര ആഹാരം കുട്ടിക്കാലത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ ഇവൻ വൈകാരികമായൊരു തലത്തിലേക്ക് ഉയരും. ഇതൊക്കെ കൺട്രോൾ എക്സ്പെരിമെൻ്റ് നടത്തി തീരുമാനിച്ചാൽ മതി. മനസ്സിലായി സ്വാമിജി. അപ്പം മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന ഈ ആഹാരത്തിന് സ്ത്രൈണവും ശാക്തേയവുമായ അംശങ്ങളുണ്ട്. ബോംബെയിൽ പുരുഷന്മാരെ സ്ത്രൈണ ഹോർമോണുകൾ വർദ്ധിപ്പിച്ച് ആഹാരം കൊടുത്ത് സ്ത്രൈണ ഹോർമോണുകൾ വർദ്ധിപ്പിച്ച് അവരുടെ സ്തനങ്ങളുമൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട് ബോംബെയിലും മറ്റും. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല സ്വാമി. ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട് ഹിജഡകൾ എന്നൊക്കെ. കേട്ടിട്ടുണ്ടോ? അത് ആഹാരം കൊണ്ടാണ് മാറ്റുന്നത്. ആധുനിക വൈദ്യസമ്പ്രദായത്തിൽ തന്നെ സ്ത്രീക്ക് കുട്ടി വേണ്ട എന്ന് തോന്നുമ്പോൾ കൊടുക്കുന്ന പല ഗുളികകളും പുരുഷ ഹോർമോണുകളുടെ അതിപ്രസരം ഉണ്ടാക്കുമ്പോൾ സ്ത്രീക്ക് മീശ മുളയ്ക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ബ്യൂട്ടി പാർലറുകൾ ഇന്ന് വളരെ കൂടുതൽ വന്നിരിക്കുന്നത്. സ്ത്രീയുടെ ബ്യൂട്ടിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, സ്ത്രീയിലെ പുരുഷന്റെ പൗരുഷമൊന്ന് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് അവ ഇന്ന് നിൽക്കുന്നത്. അതെ സ്വാമിജി. അതൊരു പരിണാമമാണ് നമ്മുടെ സമൂഹത്തിന്റെ. അതെ. അത് അതുപടി ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായി സ്വാമിജി. നമ്മൾ ഏത് ബസ് സ്റ്റാൻഡിൽ നിന്നാലും കുട്ടികളെ നോക്കിയാൽ മതി, ആൺകുട്ടികൾക്ക് ഇന്ന് മീശ വളരെ ഇല്ല, അനാഗത ശ്മശ്രുക്കളാണ്. അതിന് കാരണം സ്ത്രൈണ ഹോർമോണുകൾ പുരുഷനിൽ നിന്ന് ആധിക്യേന പ്രവർത്തിക്കുന്നു. ഒരു ശരീരത്തിൽ എത്ര സ്ത്രൈണ ഹോർമോണുണ്ട്, എത്ര പുരുഷ ഹോർമോണുകളുണ്ട്, അവയുടെ ആന്ദോളനം എങ്ങനെ ഇരിക്കുന്നു, അതിനനുസരിച്ച് പുറമേ ബാഹ്യമായി പുരുഷനായിരിക്കുമ്പോഴും അവൻ്റെ ഹോർമോണുകളുടെ വിളയാട്ടത്തിൽ അത് സ്ത്രൈണ ഹോർമോണുകളുടെ ആധിക്യമുണ്ടെങ്കിൽ പുരുഷനോട് തന്നെ പ്രേമമുണ്ടാവുകയും സ്ത്രീ ഹോർമോണുകൾ കുറയുന്ന പുരുഷ ഹോർമോണുകൾ ആധിക്യമുള്ള സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ പ്രിയമുണ്ടാവുകയും ഒക്കെ ചെയ്യും. വൈദ്യശാസ്ത്രത്തിൻ്റെയും ആഹാരത്തിൻ്റെയും തൊഴിലിൻ്റെയും കളികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ന്യൂന അതിമിഥ്യായോഗങ്ങളുടെ ഒരു ലോകത്തിലൂടെയാണ്
നമ്മുടെ ജനത ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ സ്വാമിജി. ഒരു ഇംബാലൻസ് ഓഫ് ഹോർമോൺസ്. എൻ്റെ മകള് ഗോപാലൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതെന്ന് ചരിത്രത്തിൽ വലിയൊരു അപരാധമല്ല എന്ന് കോടതി പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. സ്വർഗ വിഭാഗം, അവർ ഭരണാധികാരികൾ വരെയാകുന്നു. ഈയൊരു പരിണാമം രതിക്ക് വേണ്ടിയുള്ള അക്ഷുണ്ണമായ നാശമില്ലാത്ത ഒരാവേഗമാണ് ഈ ശരീരം ആഹാര നീഹാരം പോലെ തന്നെ. അതിനെ സാമഞ്ജസ്യത്തോടും മര്യാദയോടും കൊണ്ടുപോകുന്നതിന് ആഹാര നീഹാരാദികളിലുള്ള മര്യാദ, തൊഴിലിലുള്ള മര്യാദ, ജീവിതത്തിലുള്ള മര്യാദ പാലിച്ചു പോകുമ്പോൾ അതിനിണങ്ങുന്ന സ്ത്രീ പുരുഷ സംയോഗങ്ങളിൽ വെച്ച് വേണം ബാഹ്യമായി ഇത് ശാന്തമാകുവാനും ധന്യമാകുവാനും. രണ്ടും ഒരേയാളിൽ, ശൈവവും ശാക്തേയവുമായ രണ്ടു മാനബിന്ദുക്കളും സമമായി വൈകാരിക ആന്ദോളനത്തിനിടവരുത്താതെ ആരിലെങ്കിലും ഉണ്ടായിപ്പോയാൽ അയാൾ അയാളിൽ തന്നെ സംതൃപ്തനാണ്. ഇത് അപൂർവതയാണ്. ഒരറ്റം വരെ പ്രയത്നസാധ്യവും സാധനാസാധ്യവും, ഒരറ്റം വരെ ജന്മഗുണത്താലുള്ളതും ആയ ഒരു ലോകമാണ്. അതുവരെയും മോഹങ്ങളുണ്ട്, മോഹങ്ങളുടെ ആന്ദോളനമുണ്ട്. അത് ശാരീരികമാണ്. അതുകൊണ്ട് ബ്രഹ്മചാരികൾ വിവാഹം കഴിച്ചോ, സന്യാസിമാർ വിവാഹം കഴിച്ചോ, അവർ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഈയൊരു ശാസ്ത്രത്തിൻ്റെ, ഈ ആഗ്രഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ചാൽ അനാവശ്യമാണ്. മനസ്സിലായി സ്വാമിജി. അത് എൻ്റെ മനസ്സിലായി സ്വാമിജി. ഒരു സന്ദേശം എന്ന നിലയിൽ നാം നോക്കുമ്പോൾ മാനവ ചേതന ഈ ശാക്തേയ ധാതുക്കളുടെയും ശൈവധാതുക്കളുടെയും സംഗമ ഭൂവാണ്. ഇതിനെയാണ് പ്രാചീന ചക്രം എന്നൊക്കെ പറയുന്നത്. ശൈവചക്രങ്ങളുടെയും ശാക്തേയ ചക്രങ്ങളുടെയും സംഗമ ഭൂവായ മേരു ചക്രത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇവിടെയാണ്. അവിടെ സംതൃപ്തനായിത്തീരുന്നില്ലെങ്കിൽ അതും ഒരാവശ്യമാണ്. ഈ മൂന്നാവശ്യങ്ങൾ പ്രാഥമികമാണ്, സ്വഭാവമാണ്. അത്രയും ക്ലിയറായി? ക്ലിയറായി സ്വാമിജി. ഈ മൂന്നാവശ്യങ്ങളുടെ മേൽ ഈ ആവശ്യങ്ങളെ സമ്യക്കാകും വണ്ണം സാധിപ്പിച്ച് ആ ആവശ്യങ്ങളിൽ നിന്ന് തൃപ്തനായിത്തീരുവാൻ മാനവനെ അനുവദിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം, ഭരണം, മാധ്യമം, മതം. എൻ്റെ അച്ഛനോടൊപ്പമാകുമ്പോൾ എനിക്കരുതാത്തത് അച്ഛൻ്റെ ജീവിത ചക്രവാളത്തിൽ നിന്ന്, അപ്പൂപ്പൻ്റെ ജീവിത ചക്രവാളത്തിൽ നിന്ന് അനുഭവപ്രധാനമായാണ് എന്നെ പഠിപ്പിക്കുന്നത്. അത് ബീജം വഴിയുള്ള ഞങ്ങൾ തമ്മിലുള്ള യോജിപ്പ് കാരണം ചിലപ്പോൾ ഭാഷയില്ലാതെ അച്ഛൻ്റെ നിശബ്ദതയിൽ നിന്ന് കൂടെ നടന്നു പോകുമ്പോൾ മുമ്പിൽ പോകുന്ന കുട്ടിയുടെ ഷർട്ടിലേക്ക് അല്പം വെള്ളം ചവിട്ടിത്തെറിപ്പിക്കണം എന്നുണ്ട്.
തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതരുത് എന്നൊരു ശാസന വരുന്നു എന്ന് തോന്നിയാൽ ആ നിശബ്ദതയിൽ നിന്ന് പഠിച്ചിട്ടാണ് തെറിപ്പിക്കാത്തത്. മറിച്ച് അച്ഛന് വെളിയിൽ മറ്റൊരാളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവളം തെറിപ്പിക്കും, അയാളത് ആസ്വദിക്കും. അവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുമായി നമുക്കൊരു പ്രിയം ഉണ്ടാവും. ആ കൂട്ടുകെട്ട് നമ്മളെ അടുതിലും വലിയ അധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശരിയാണോന്ന്? ശരിയാണ് സ്വാമിജി. ഇത്തരം കൂട്ടുകെട്ടുകളാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൗടുംബിക പാരസ്പര്യത്തിന് വെളിയിൽ എൻ്റെ അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചു, എൻ്റെ അമ്മയോടൊരു കാര്യം ചോദിച്ചു. അവരുടെ കോശങ്ങൾക്ക് അനേക ജന്മങ്ങളിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് അവരുടെ ജനിതകം എത്ര ജന്മത്തിലൂടെയാണോ കടന്നു വന്നത് അതിൻ്റെ സ്മരണ ഉറങ്ങിക്കിടക്കുന്ന ഒരറിവിൽ നിന്ന് അരുതെന്ന് അവർ പറഞ്ഞു. മനസ്സിലായി സ്വാമിജി. അവരുടെ ഭാഗമായതുകൊണ്ട് അത് അരുത് എന്ന് എനിക്ക് അനുഭവമായി. ഞാനത് ചെയ്യാതെ ഞാൻ കേട്ടറിയല്ല, പഠിക്കുകയല്ല, ബുദ്ധിയിൽ സൂക്ഷിക്കുകയല്ല, എൻ്റെ അനുഭവമായി അത് തിരികാണ്. അച്ഛൻ അനുഭവമുണ്ട്, അതുകൊണ്ട് അതെനിക്ക് അനുഭവമാണ്. കാരണം അച്ഛനാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് അനുഭവമുണ്ട്, അതുകൊണ്ട് എനിക്ക് അനുഭവമാണത്. കാരണം അമ്മയാണ് ഞാൻ. ആ വിദ്യാഭ്യാസം സമ്പൂർണമായി എടുത്തു കളയുക, കഴിയുന്നത്ര ആ പാരസ്പര്യങ്ങളിൽ നിൽക്കാതിരിക്കുവാൻ പ്രത്യേകം പഠിപ്പിക്കുകയും മാതൃജവും പിതൃജവുമായ വാസനാജാലങ്ങളെ ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുകയും അഹന്ത മമത ഇവയിൽ നിന്ന് ജന്യമായ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം മുന്നേറുമ്പോൾ ഈ വാസനകളുടെ കോടരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഈ ആഗ്രഹങ്ങൾ, സംഘാൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ അപകടങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നു. മനസ്സിലായി സ്വാമിജി. അവിടെയാണ് ഇതിൻ്റെ ആരംഭകേന്ദ്രം. എവിടെയാണ് ആഗ്രഹങ്ങളുടെ ഉൽപ്പത്തി? ഉൽപ്പന്നമായാൽ ഇവയ്ക്ക് വിനാശമില്ല. ഒരാഗ്രഹവും അതിൻ്റെ സക്രിയതയിൽ ഭാവന പോലെ ആവില്ല. അതുകൊണ്ട് അതിന് അനന്ത സാധ്യതകളുണ്ട്. ആഗ്രഹപൂർവകമായ രുചിയുള്ള ഒരാഹാരം, അത് സക്രിയമായി ഉണ്ടാക്കി വിളമ്പി കഴിക്കുമ്പോൾ ആഗ്രഹം പോലെ ആവില്ല. ശരിയാണ് സ്വാമിജി. അത് ശരിയാണ്. അപ്പോൾ ഒരു സാധ്യത അവിടെ ബാക്കി വയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് വിശപ്പിന് കഴിക്കുന്ന ആഹാരം എന്നും എല്ലായ്പ്പോഴും തൃപ്തി തരും. ഒരു ഇല വാട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉണങ്ങിയൊരു വാഴയില അവിടുന്ന് പൊളിച്ചു കൊണ്ടുവന്ന് അതിനകത്തമ്മ കുറച്ച് ചോറിട്ട് ഒരു മുളക് വറുത്ത് ഇടിച്ചത് അതിനകത്തിട്ട് ഉപ്പുമൊഴിച്ച് അല്ലെങ്കിൽ മോരുമൊഴിച്ച് അത് പൊതിഞ്ഞു കെട്ടി തന്നുവിട്ടാൽ രുചിയും കോശങ്ങളിൽ സ്മരണയും മരണം വരെ ഉണ്ടാവും.